ഭക്ഷ്യവിഷബാധയിൽ മരണപ്പെടുന്നവരുടെ എണ്ണം കേരളത്തിൽ തുടക്കഥയാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മാത്രം 500 കിലോയോളം വരുന്ന അഴുകിയ മാംസമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. വൃത്തിയും വെടിപ്പും നോക്കാതെ ഹോട്ടൽ ഫുഡുകൾ വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ഇടവയ്ക്കുന്നത്. എന്നാൽ ആരും ഇത് വകവയ്ക്കാറില്ല. വർഷാവർഷം ഭക്ഷ്യവിഷബാധ മൂലമുള്ള മരണങ്ങൾ രേഖപ്പെടുത്തുമ്പോഴാണ് അധികാരികൾ പോലും ഇക്കാര്യം ഓർമ്മിക്കുന്നത്. പിന്നെ കുറച്ചു നാളത്തേക്ക് ഇതുതന്നെയായിരിക്കും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക. അത് കഴിയുമ്പോൾ ഈ പ്രഹസനങ്ങളെല്ലാം കെട്ടടങ്ങുകയും ചെയ്യും. വീണ്ടും ഗതി ഇതുതന്നെ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം കൂടിയത് കൊണ്ട് തന്നെ ഹോട്ടൽ ഫുഡുകൾ കഴിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഇപ്പോൾ ഫുഡ് ബ്ലോഗർമാർക്കുണ്ട്. പ്രൊമോഷന് വേണ്ടിയും മറ്റും ബ്ലോഗർമാർ ചെയ്യുന്ന ഈ വീഡിയോ കണ്ട് രുചികരമായ ഫുഡ് കഴിക്കാൻ ആ സ്ഥലത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. എന്നാൽ ഈ വീഡിയോയിൽ ഈ ആഹാരം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നോ വൃത്തിയുള്ള സാഹചര്യമാണോ എന്നോ ബ്ലോഗർമാർ പോലും ശ്രദ്ധിക്കാറില്ല. ബ്ലോഗർമാരെ വിശ്വസിച്ച് ഇത് കഴിക്കാൻ പോകുന്ന സാധാരണക്കാരുടെ ആരോഗ്യത്തെ ഇത് ഗുരുതരമായി തന്നെയാണ് ബാധിക്കുന്നത്. അത്തരത്തിലുള്ള കേസും ഈയിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഒരു കർശന നിയന്ത്രണം കൊണ്ടുവരുന്നതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു.